ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന കുറച്ച് അറിയിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന കുറച്ച് അറിയിപ്പുകൾ. പെൻഷൻ തുക ഉറപ്പിക്കാം 2500 രൂപ വരെയാകും. കൂടാതെ തന്നെ വീടുകളൊന്നും തന്നെ ഇനി ജപ്തി ചെയ്യില്ല. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ 1200 രൂപയുടെ പ്രത്യേക സഹായം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ സംസ്ഥാനത്ത് പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറി. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഈ ഒരു പുതിയ ഗവൺമെൻറ് പ്രഖ്യാപിക്കുവാൻ പോകുന്നത് എന്നുള്ളത്. ഏകദേശം 900 വാഗ്ദാനങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം വരുന്നത്. ഈ ഒരു 900 വാഗ്ദാനങ്ങൾ നിറവേറ്റുമ്പോൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ തുക 2500 രൂപ വരെയാകും. പക്ഷേ ഇത് സംബന്ധിച്ച് ഉടനെ ഒരു വർധനം ഉണ്ടാകില്ല. കാരണം കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു 100 രൂപ കൂടി വർദ്ധിപ്പിച്ച് 1600 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ തുക ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ തന്നെ ഈ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി 2500 രൂപ വരെ എത്തിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നു. മറ്റൊരു പ്രധാന അറിയിപ്പായി പറഞ്ഞിരുന്നത്, എല്ലാ ആളുകൾക്കും കുടുംബം, അതായത് വീട് എന്നുള്ളത് ഒരു പ്രധാന പരിഗണന നൽകും. ലോണുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ നിങ്ങളുടെ വീടുകൾ ജപ്തി ചെയ്യുവാൻ ഇനി മുതൽ സാധിക്കില്ലാത്ത ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇനി മുതൽ വീടുകൾ നിങ്ങളുടെ പാർപ്പിടം ഒരു കാരണവശാലും ജപ്തി ചെയ്യുവാനുള്ള സാധ്യതകൾ കുറവാണ്. കൂടാതെ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി സ്മാർട്ട് കിച്ചൺ പദ്ധതിയുമൊക്കെ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നു. ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അറിയിച്ചിരുന്ന ഒരു കാര്യമാണ്, വീട്ടമ്മമാർക്ക് പ്രത്യേക പെൻഷൻ. ഈ ഒരു നടപടിയുമെല്ലാം ഇനി മുതൽ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ ഇന്നലെ മുതൽ ഈ ഒരു സബ്സിഡി തുക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാസവളങ്ങൾക്കുള്ള ഒരു സബ്സിഡി തുക 500-ൽ നിന്ന് ഏകദേശം 1200 രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. വളരെ വലിയ ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഡൈ അമോണിയം ഫോസ്ഫേറ്റിന്റെ വില ഇനി മുതൽ 1200 രൂപ വരെ നിങ്ങൾക്ക് സബ്സിഡി ഇനത്തിൽ വാങ്ങുവാൻ സാധിക്കും. വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണിത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ ഉത്തരവ് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. കേരളത്തിലെയും അതുപോലെ രാജ്യത്തെയും തന്നെ കർഷകർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു നടപടി കൂടിയാണിത്. കൂടാതെ ഇന്നു മുതൽ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇളവുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ലോക്ഡൌൺ നീട്ടിക്കൊണ്ടു പോകുവാനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം കോവിഡ് വ്യാപനം രൂക്ഷമായി തുടർന്നു. കോവിഡ് വ്യാപനത്തിന്റെ തോത് വളരെയധികം കുറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ ചില ജില്ലകളിലൊക്കെ ഒഴിവുകൾ കൊടുക്കുവാനുമുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ജുവല്ലറികളും അതുപോലെ തന്നെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളും കൂടുതലായിട്ടും ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറിയും അതുപോലെ തന്നെ ഹോം ഡെലിവറിയും നടത്താനായിട്ട് വളരെ ചുരുങ്ങിയ ആളെ വെച്ച് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ വിവാഹ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഗോൾഡോ വസ്ത്രമോ എടുക്കേണ്ട ആളുകൾക്ക് 1 മണിക്കൂർ വരെ ഈ സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാനും സൗകര്യം ലഭ്യമാകും. അപ്പോൾ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നും നാളെയുമായിട്ട് എത്തുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഇന്ന് എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരുപക്ഷെ ലോക്ഡൌൺ നീട്ടിക്കൊണ്ടുപോയി ഈ മാസം അവസാനം വരെ നടത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് താനും. ഈ ട്രിപ്പിൾ ലോക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലാണ് അതികർശനമായിട്ടുള്ള നടപടികൾ വീണ്ടും ഉണ്ടാവുക. കൂടാതെ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഏരിയയൊക്കെ തിരിച്ച് കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളുമൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇവയെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആശ്വാസം നൽകുന്ന കുറച്ച് പദ്ധതികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.